അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട വിശ്വാസികളെ, പരിശുദ്ധ റമദാനിലെ നാലാമത്തെ ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. റമദാൻ മാസത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്നും നോമ്പെടുക്കുന്നതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്നും നോമ്പുകാരനെ കിട്ടാൻ പോകുന്ന പുണ്യങ്ങൾ എന്തെല്ലാമാണെന്നെല്ലാം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലെ സംസാരങ്ങളിൽ നിന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് നോമ്പുമായി നേരിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമല്ലെങ്കിലും റമദാൻ മാസത്തിൽ നമുക്ക് തിരുത്താൻ കഴിയുന്ന ഒരു ചെറിയ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീഫ്, ആ ഹദീഫ് തുടങ്ങുന്നത് പ്രവാചകൻ പറയുകയാണ്, മിനൽ കബായിർ, വൻ പാപങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് ഒരു മനുഷ്യൻ തൻ്റെ മാതാപിതാക്കളെ ചീത്ത പറയൽ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു ഹദീഫാണ്. ഒരു മനുഷ്യൻ തൻ്റെ മാതാപിതാക്കളെ ചീത്ത പറയൽ വൻ പാപങ്ങളിൽപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ മാതാപിതാക്കളോട് നമ്മളുടെ ആ ഒരു സംസാരവും നമ്മുടെ പെരുമാറ്റവും എല്ലാം ഏത് രൂപത്തിലാണ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇത് പറഞ്ഞു കൊടുക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറഞ്ഞു കൊടുക്കുന്ന സ്വഹാബത്ത്, ആ സ്വഹാബത്തിന് അത്ഭുതം തോന്നിയെന്ന. കാരണം അവർക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയില്ല ഒരു വ്യക്തി തൻ്റെ മാതാപിതാക്കളെ ചീത്ത പറയുക എന്നുള്ളത് സ്വഹാബത്തിനൊരിക്കലും ചിന്തിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല. അവർ ചോദിക്കാണ്, പ്രവാചകരെ, ഒരാള് തൻ്റെ മാതാപിതാക്കളെ ചീത്ത പറയേ, ഒരാള് തൻ്റെ മാതാപിതാക്കളെ ചീത്ത പറയുകയോ എന്ന് സ്വഹാബത്ത് ചോദിക്കുക. അവർക്ക് അത് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ പ്രവാചകൻ അതിന് പറഞ്ഞ മറുപടിയുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം സഹിക്കുന്നുണ്ട്. അവർ നമുക്ക് വേണ്ടി ആ ഒരു സഹിക്കുന്ന ആ ഒരു ത്യാഗങ്ങളോ അല്ലെങ്കിൽ അവരുടെ മനസ്സുകളിൽ നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ആഴമോ ഒന്നും തന്നെ ഈ ഒരു ലഭിക്കുന്ന ഈ 5 മിനിറ്റ് സമയം കൊണ്ട് എനിക്ക് പറഞ്ഞാൽ കഴിയില്ല. അത്രയധികം അവരെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുണ്ടാവും. ഞാൻ പറയുന്നതിനേക്കാൾ ഉപരി നിങ്ങളെല്ലാവരും അതെല്ലാം അനുഭവിക്കുന്ന മാതാപിതാക്കളുടെ സ്നേഹവും അവർ നമ്മളോടുള്ള ശ്രദ്ധയുമെല്ലാം അനുഭവിക്കുന്ന ആളുകളാണ് നമ്മൾ. ഞാൻ പറഞ്ഞു തരാതെ തന്നെ നമുക്കറിയാം, ആ മാതാപിതാക്കളോട് നമുക്കുള്ള ആ ഒരു പെരുമാറ്റം എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഇടക്കൊന്ന് ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മളെല്ലാവരും കേട്ടതാണ്, മാതാപിതാക്കളെ വിഷമിപ്പിക്കാൻ പാടില്ല, അവരെ വെറുപ്പിക്കാൻ പാടില്ല, അവരോട് ഛേ എന്ന് പോലും പറയാൻ പാടില്ല, ഉഫിൻ എന്ന് പോലും പറയാൻ പാടില്ല എന്നൊക്കെ നമ്മൾ കേട്ടതാ. അപ്പോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്തരം എന്തെങ്കിലും പ്രവർത്തനങ്ങൾ അവരോട് വരാറുണ്ടോ? അവരോടുള്ള നമ്മുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും മര്യാദക്ക് അപ്പുറത്തേക്കുള്ള എന്തെങ്കിലും കടന്നു വരാറുണ്ടോ എന്നെല്ലാം നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എന്നെല്ലാം നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് ഉണ്ട് എങ്കിൽ നമ്മളത് തിരുത്തേണ്ടതുണ്ട്. നമ്മുടെ അടുക്കൽ അവരോടുള്ള പെരുമാറ്റത്തിൽ എന്തെങ്കിലും പാകപ്പിഴവുകൾ ഉണ്ട് എങ്കിൽ നമ്മളെല്ലാവരും അത് തിരുത്തേണ്ടതുണ്ട് ഇല്ലേ? ഒരു വേറൊരു ഹദീസ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, റിദല്ലാഹു ഫീ റിദൽ വാലിദൈൻ, അള്ളാഹുവിൻ്റെ തൃപ്തി എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. അള്ളാഹുവിൻ്റെ കോപം എന്ന് പറയുന്നതോ മാതാപിതാക്കളുടെ കോപത്തിലാണ്. അള്ളാഹു നമ്മോട് തൃപ്തിപ്പെടണമെങ്കിൽ മാതാപിതാക്കൾക്ക് നമ്മോട് തൃപ്തി ഉണ്ടാവണം.
മറിച്ച് മാതാപിതാക്കൾക്ക് നമ്മോട് കോപമാണെങ്കിലോ പടച്ചവനും നമ്മോട് കോപമായിരിക്കും. അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുക, സ്വഹാബത്ത് നബി ഒരാൾ തൻ്റെ മാതാപിതാക്കളെ ചീത്ത പറയുമോ? അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല സ്വഹാബത്തിന്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പറയും. എങ്ങനെയാണെന്നറിയോ? ഒരാൾ മറ്റൊരാളുടെ പിതാവിനെ ചീത്ത പറയും, അപ്പോൾ അവൻ ഇവൻ്റെ പിതാവിനെ ചീത്ത പറയും. അവനോ അവൻ്റെ മാതാവിനെ ചീത്ത പറയും, അപ്പോൾ അവൻ ഇവൻ്റെ മാതാവിനെയും ചീത്ത പറയും. രണ്ടാമത് നമ്മൾ മാറ്റേണ്ട ഒരു ശീലം, ഒരാളോട് പിണങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരാളോട് വഴക്കിടുമ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ പല ആളുകളിലും കാണപ്പെടുന്നതാണ് ദുശ്ശീലമാണ് എന്ത്? പിതാവിനെ അല്ലെങ്കിൽ മാതാവിനെ ചീത്ത പറയുക. നിന്റെ പിതാവ്, അവിടെ പിതാവ് എന്നതിന് പല പര്യായ പദങ്ങളും വെച്ചുകൊണ്ട് പറയാറുണ്ട്. അല്ലെങ്കിൽ നിന്റെ മാതാവ്, എന്നിട്ട് മാതാവ് എന്നുള്ളതിന് പകരം മറ്റു പല പദങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പറയാറുണ്ട്. അത് പറയുന്നത് സ്വന്തം മാതാവിനെ അല്ലെങ്കിൽ സ്വന്തം പിതാവിനെ മറ്റൊരുത്തൻ ചീത്ത പറയാൻ കാരണമാകുന്നു എന്നതുകൊണ്ട് അത് സ്വന്തം മാതാവിനെ അല്ലെങ്കിൽ സ്വന്തം പിതാവിനെ കുറ്റം പറയുന്നതിന്, ചീത്ത പറയുന്നതിന് തുല്യമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു വിശ്വാസിക്ക് ഒരിക്കലും ചീത്ത പറയുമ്പോഴോ അല്ലെങ്കിൽ പിണങ്ങുമ്പോഴോ അല്ലേ വഴക്കിടാനൊന്നും പാടില്ല. അതുകൊണ്ടല്ലേ ഖുർആനിലും ഹദീസിലും ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ, ഇബാദുർ റഹ്മാൻ പടച്ച തമ്പുരാന്റെ പരമകാരുണികന്റെ അടിമകളുടെ സ്വഭാവം പറയുന്ന സ്ഥലത്ത് കണ്ടിട്ടില്ലേ? നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, ഒരു വിവരമില്ലാത്തവൻ അവനോട് സംസാരിക്കാൻ വന്നാൽ അവരെന്തു ചെയ്യും? സലാമാ, അവർ നല്ല കാര്യം പറഞ്ഞ് അവിടെ നിന്ന് ഒഴിഞ്ഞു പോവും. പിണങ്ങിയാൽ അസഭ്യം പറയുന്നത്, പിണങ്ങിയാൽ മോശപ്പെട്ട വാക്കുകൾ പറയുന്നത് കപട വിശ്വാസിയുടെ ലക്ഷണമാണെന്ന് എന്ന ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ട് ആണല്ലോ. ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, നിങ്ങളെല്ലാവരും നല്ലത് മാത്രം പറയണം അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം എന്ന ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. നീ ഏറ്റവും നോക്കൂ, നോമ്പുകാരനായിരിക്കെ ഒരാൾ നിന്നോട് ഷണ്ട അല്ലെങ്കിൽ നിങ്ങളോട് വഴക്ക് കൂടാൻ വന്നാൽ നമ്മളെന്ത് ചെയ്യണം? ഇന്നീ സ്വാഇമുൻ, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞ് മാറിപ്പോകണം. അപ്പൊ ഒരു വിശ്വാസിക്കൊരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല? മറ്റൊരുത്തനോട് വഴക്ക് കൂടാൻ, മറ്റൊരുത്തനോട് തിരക്ക് കൂടാൻ, മറ്റൊരുത്തനോട് തർക്കിക്കാൻ സാധിക്കില്ല. ആയിരിക്കെ അവൻ തർക്കിക്കുകയും എന്നിട്ട് മാതാവിനെയോ പിതാവിനെയോ ചീത്ത പറയാൻ കാരണമാവുകയും ചെയ്യുന്നത് എന്താണ്? മിനൽ കബായിർ, അത് വൻ പാപമാണ്, വലിയ പാപമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പറയപ്പെട്ട ശീലങ്ങൾ, ദുശ്ശീലങ്ങൾ നമ്മളിൽ ആരുടെയെങ്കിലും പക്കൽ ഉണ്ട് എങ്കിൽ ഈ റമദാൻ മാസത്തിൽ അത് തിരുത്താനുള്ള ഒരു ശ്രമം കൂടി നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഈ റമദാനിൽ അത് തിരുത്തുക കൂടി ചെയ്തുകൊണ്ട് റമദാൻ കഴിഞ്ഞ് നല്ല ഒരു മനുഷ്യനായിക്കൊണ്ട് മാറാൻ അവർക്ക് കഴിയേണ്ടതുണ്ട്. ഇനി ഈ ദുശ്ശീലങ്ങൾ ഈ ജീവിതത്തിൽ ഇല്ലാത്ത ആളുകളായിരിക്കാം ഒരു പക്ഷേ ഇത് കേൾക്കുന്നത്. അവർ ഈ ദുശ്ശീലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാതെ ശ്രദ്ധിക്കുകയും ചെയ്യണം. പടച്ചതമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.